ബോട്ട് നിർത്തണം കൊച്ചുമലയാളി. പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം നല്ല ശകുനമാണല്ലോടാ. എണ്ണം കുറവാണല്ലോടാ. ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. കൊയ്ത്തെന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് പുച്ഛമ, നടേശ മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞ തീരെ 40 എണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു. ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവിളുമാരല്ലേ എടുത്തുകൊടുപ്പ്, ഏത് നല്ല കൂലിയും കിട്ടും. എല്ലാം പഴയ വിസകളാണോടാ? അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി, ഒരിടത്തും ആളെ കിട്ടുകയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ? അത് നേരാണ്, മുളകിനെ ഈ പണി പറ്റൂ. 25 ൽ 21 ഇടിവട്ട ഇപ്പൊ കാണണോ? വേണ്ട വിശ്വാസം. ഇതാര്? കനകം, നീ ഉണ്ടോടി ഇക്കൊല്ലം? നീ അങ്ങ് കേറി തടിച്ചല്ലോടി. ചാക്കോ വധക്കേസിലെ പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവൾ ഏതാടാ? പക്ഷെ അവളുടെ മോട്ടോ അത്ര ശരിയല്ല. പ്രമാദമായ ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെയും 2-ഉം 3-ഉം പ്രതികളായ ജോസ്, ദിവാകരൻ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ടു വെറുതെ വിടാൻ ആലപ്പുഴ സെഷൻസ് കോടതി ഉത്തരവായി. പാളിയൊന്ന് പൊക്കി നോക്കണ്ടേ അവറാച്ച. കനകം, നീ നിത്യഹരിതയാണല്ലോടി. അന്നും ഇന്ന് നീ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചുമോനാളി എങ്ങാനും നിന്നെ ഒന്ന് കാണണം. കണ്ടു, കൊച്ചുമോനാളി നല്ല മുട്ടനാടിനെ പോലല്ലോ ഇരിക്കുന്നേ. പക്ഷേ മുട്ടുമടക്കാൻ പോലും വലിയ മുതലാളിക്ക് അല്പം ബുദ്ധിമുട്ടാ. അയ്യോ, എന്നാ പറ്റി? വാദമാ വാദം, നാട്ടു ചികിത്സയിലല്ലേ പണ്ടൊരു പാട് കുത്തിച്ചാടിയതല്ലേ. അവറാച്ചോ പേര് ഗൗരി. ശരിക്കും പേര് ഭദ്രാന, ഗൗരി ചെല്ലപ്പേരാ. പണിക്ക് വരുമ്പോ ചെല്ലപ്പേരാ വിളിക്ക, ശരിക്കുള്ള പേര് പറ. അപ്പൊ ഭദ്ര. എന്റെ അച്ഛനൊന്നും വന്നു ഇത്തവണ ഇല്ലല്ലോടാ. നാല്പതാച്ചാല് ചിണ്ടനോ? അച്ഛനും അമ്മയോലെ എനിക്കങ്ങനെ അറിയാം. അപ്പൊ കുതിക്ക് പൊത്തിച്ച് കാച്ചെല്ലിപ്പോ വന്നില്ലേ കുഞ്ഞിരാല്? എടാ, ഏതെങ്കിലും ചന്തയില് തന്തയും തള്ളും വിലക്കി വാങ്ങിയ കിട്ടു. 40 തന്നെ കുഞ്ഞിരാല് വന്നില്ലേ? ഇങ്ങോട്ട് തട. 40 രൂപ എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയും തള്ളെ അന്വേഷിക്കണത്തിന് വണ്ടിക്കൂലി എന്നെ 19 രൂപയായി. നീ ഒരു 100 രൂപ സംഘടിച്ച നിന്റെ അച്ഛനും അമ്മയും ഒപ്പിച്ചേരാ. 100 രൂപ തന്നെ അച്ഛനും അമ്മയും കിട്ടോ? പിന്നെ അമ്മയെ മാത്രം തപ്പിയാ മതിയടാ, നിന്റെ അച്ഛൻ നടേശ മുതലാളി എന്ന് എല്ലാരും പറയണ്ടി. എന്തിനാ വഴക്ക് കൂടിയ? നാദേശ മോലാൽ ഞാൻ എന്റെ അച്ഛന് തുണി പറഞ്ഞു എന്ന് തല്ലി എന്റെ ചേച്ചിനെല്ലാം പറ്റില്ല എന്ന് കഴിക്കു വയ്യ എന്നെ ചുന്ന് പൊത്തിച്ചു എന്റെ അച്ഛനില്ല. ഈ മടക്കിയൊരു കഥയുണ്ട്, ഓർമ്മിപ്പിച്ച പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നടന്നോളൂ.
ബുദ്ധിമുട്ടാന്ന് വെച്ചാ പീഡത്തിരിക്കണ്ട, ആ കസേരയിലുണ്ട്. ബുദ്ധിമുട്ടില്ല. ശത്രുസംഹാര പൂജ. മനസ്സിൽ പ്രാർത്ഥിക്കാം. ഓം ശുണാംഭോർഗതം സുന്ദ്രനയനം വേദത്രീ വിഗ്രഹം ദാനാംഭോജകാഭ്യാനതം ശ്രീപ്രവാളപ്രഭം. ഇങ്ങോട്ട് പാടി, അശ്രീകരം. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ആരൂഢം അത്ര നന്നല്ല. എല്ലാത്തിലും ഒരു വിഘ്നം കാണുന്നു. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം, അതും സ്ത്രീയാൽ. സ്വന്തം മകനെ കൊണ്ടല്ലല്ലോ ഭാഗ്യം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ, എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസമാധാനമില്ല. എങ്ങനെ മനസമാധാനം കിട്ടുവേടി? സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിനു വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാധാനം കിട്ടുകയല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയല്ല. നക്കാപ്പിച്ച കാശിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം. നീ നല്ലവളാ, നിന്നെ ഞാൻ കൈവിടുവോടി. ജീവപര്യന്ത അഴിയെണ്ണിക്കയണ്ട എനിക്ക് ജീവൻ തിരിച്ചു തന്നവളല്ലോ നീ. ഞാനതൊന്നും മറക്കുകയല്ല. മട പൊട്ടിയ കണ്ടെന്നറിയും. കണ്ടെന്നറിഞ്ഞാലോ കൃഷി നശിക്കും. മട നിക്കണേല് ഒരേ ഒരു വയ്യത് മനുഷ്യ ഒരു കൊയ്ത്താളം മടയിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് വീര്യം കൊണ്ട് മറ്റ് കൊയ്ത്താളന്മാര് ചേർവൊത്തും. മട ഉറയ്ക്കും. ചേറിൽപ്പെടുന്ന കൊയ്ത്താളൻ വീരനാകും. അത്തരം മടകളിൽ വിളക്ക് വെക്കും. ഇന്നേക്ക് 15 വർഷം മുമ്പ് ഇതുപോലൊരു കൊയ്ത്തുകാലം തെക്കേ പാടത്തെ മട വിണ്ടു തുടങ്ങി. ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. കൊയ്ത്താളന്മാരുടെ നേതാവായിരുന്നു ചന്ദ്രപ്പൻ. ഉശിരുള്ളവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വരാൻ പോകുന്ന ദുരന്തം ഓർത്ത് എല്ലാവരും നിന്നപ്പോ ചന്ദ്രപ്പൻ മടയിലേക്ക് എടുത്തു ചാടി. വേഗം ചേറു വാരിയിട് ചന്ദ്രപ്പൻ അലറി. മടിച്ചു നിന്ന കൂട്ടരോട് ചന്ദ്രപ്പൻ പറഞ്ഞു, ഇവിടെ എന്റെ ജീവനല്ലേ വലുത്, കരയാണ് ഈ മണ്ണാണ്. അറിയാതെ അവ ചേറുവാരി ചന്ദ്രപ്പനെ പൊതിഞ്ഞു. മട നിന്നു. അതുകൊണ്ടാ രാവിലെ ആ മടയില് വന്ന പറയാതെ നിന്നുപോയേ. ചന്ദ്രപ്പനാശന്റെ കാര്യം ആയിരിക്കും പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ചന്ദ്രപ്പൻ രക്തസാക്ഷിയാണെന്നാ. അല്ല സുശി, സുശിയുടെ പനി എങ്ങനെയുണ്ട്? എടാ മുളകേ, അല്ല അല്ല ഞാൻ അവരുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ മടവഴി പോകുമ്പോ സൂക്ഷിച്ചു വേണം. എന്നാ കളവി കരുനാക്ക്. വരാതിരിക്കില്ല, വരാതിരുന്നാലോ എന്റെ കാര്യം നടക്കില്ല. മടവഴി പോണോ? ആറടി പൊക്കവും വെച്ചിട്ട് എന്തോന്ന് ധൈര്യം ആടാ. മടവഴി പോയി എന്താടാ കുഴപ്പം? അതല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ. മടവഴി പോയാ മതി. മടവഴി പോയാ മതി. ആർക്കിട്ടെങ്കിലും രണ്ട് തോങ്ങ് താങ്ങിട്ട് കുറെ നാളായി. മടയിലൊരു വിളിച്ചം. വള്ളാടുപീടാ.
ആ കിളവി നാക്കെടുത്ത് പറയുകയും ചെയ്ത് മട വഴി പോകാനും വയ്യ. ഇനിയിപ്പോ ഈ രാത്രി എന്ത് ചെയ്യാം? വേറെ വഴി എന്ത്? അയ്യോ, മുളകാശാനല്ലേ ഇത്?